Hi friends, welcome back to my channel. ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? നിങ്ങൾക്കൊക്കെ മഴ കിട്ടിയോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴയാണ്. മഴ ആയതിനാൽ വീഡിയോ എടുക്കാനും തന്നെ ഒരു മൂടുമില്ല. ചെടിയിൽ പൂക്കളൊക്കെ പൊഴിഞ്ഞും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ അല്ല. സെയിൽ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു 10 മണി. നമ്മളിപ്പോഴും സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ, ഞാൻ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പെറ്റോണിയ പ്ലാന്റ് വാങ്ങിക്കണമെന്ന്. അങ്ങനെ ഞാനും പെറ്റോണിയ സ്വന്തമാക്കി. 2 കളർ പെറ്റോണിയാണ് ഞാൻ വാങ്ങിച്ചത്. നാടൻ ഡബിൾ പെറ്റൽ, വയലറ്റ് കളറും മജന്ത കളറും. ഈ പ്ലാന്റ് ഞാൻ വാങ്ങിച്ചത് ട്രിവാൻഡ്രത്തിൽ നിന്നായിരുന്നു. നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയായിരുന്നു അവരയച്ചു തന്നത്. ഒന്ന് ജിഫി പ്ലാന്റും മറ്റേത് മണ്ണലിൽ റൂട്ട് പിടിപ്പിച്ച നല്ല പ്ലാന്റ് തന്നെയായിരുന്നു. പിന്നെ ഇത് ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു. പക്ഷെ അത് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ പ്ലാന്റ് പിടിക്കുകയോ ഇല്ലേ? ഇതിൻ്റെ ഒന്നിൻ്റെ റേറ്റ് തന്നെ 200 രൂപയാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ. പിന്നെ പ്ലസ് കൊറിയർ ചാർജും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പിടിച്ച് കിട്ടി. നാടനായതുകൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് തിരക്കിലായിപ്പോയി. പിന്നെ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും എൻ്റെ പോലെ പെറ്റോണിയൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ നല്ല പോലെ ഉണ്ടായി കഴിഞ്ഞിട്ട് എല്ലാ കൂട്ടുകാർക്കും പ്ലാന്റ് അയച്ചു തരുന്നുണ്ട്. ഈ പ്ലാന്റ് കൂട്ടുകാർക്കറിയാലോ, യൂഫോർബിയ പ്ലാന്റ്. ഇത് നമുക്ക് എല്ലാ കാലവും നല്ല പൂക്കൾ തരുന്നൊരു നല്ലൊരു ചെടിയാണ്. മഴക്കാലത്ത് മാത്രം നമ്മൾ ഷെയ്ഡ് ഭാഗത്തേക്ക് എടുത്ത് വെക്കുക. വളങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നല്ലൊരു പ്ലാന്റ്, നമുക്ക് നിത്യം പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റാണ് യൂഫോർബിയ. പിന്നെ എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ബോൾസും സെയിലുണ്ടോ എന്ന്. ഇതാണ് അവസ്ഥ. 1 മാസം പോലെ ആയത് നട്ടിട്ട് ഇതുവരെ ആയിട്ട് ഇതിനൊരു ഗ്രോത്തോ വളർച്ചയോ ഒന്നുമില്ല. തണ്ടുകളാണെങ്കിൽ ചിലത് ചീഞ്ഞു പോവുക. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആയിരുന്നു ഈ ബോൾസം. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഇത് പിടിക്കുന്നില്ല. വയനാട് പ്രദേശങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് ബോൾസം ഉണ്ടാകുന്നത്. ഇതിന് വളമയും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഇതിനൊരു ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇനി വെയിൽ ചൂട് കൂടുതൽ ആയതുകൊണ്ടാണോ എന്താ ഒന്നും അറിയില്ല. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുന്നുണ്ട്. നമ്മളെ വ്യൂസ് കൂടുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.